വെൽക്കം ബാക്ക് എവരിവൺ, ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രോയിൽ കണ്ട ബീറോളിൻ്റെ വീഡിയോ ലൈറ്റപ്പ് ചെയ്ത് ഒരു വണ്ടർ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ലൈറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ബൈ ദ വേ, ഈ ലോഗോ എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ടാവണം, കാരണം നമ്മൾ ആരാധിക്കുന്ന കുറേ വേൾഡ് ഫേമസ് ആയ യൂട്യൂബേഴ്സിൻ്റെ സ്റ്റുഡിയോസിലൊക്കെ ഈ ഒരു ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പേർച്ചർ എന്നുള്ള ബ്രാൻഡിൻ്റെ ലോഗോ ആണിത്. അപ്പേർച്ചർ എന്നുള്ള ബ്രാൻഡ് വേൾഡിലെ തന്നെ ഹൈ ക്വാളിറ്റി ലൈറ്റിംഗ് സൊല്യൂഷൻസ് ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇതിൽ മെയിനായിട്ട് വീഡിയോഗ്രഫിക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ ലൈറ്റും ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കാലം വാങ്ങിക്കാൻ ആഗ്രഹിച്ച ഒരു പ്രൊഡക്റ്റായിരുന്നു ഇവരുടേത്. റീസെൻ്റ്ലി ആണ് ഇന്ത്യയിൽ ഇവർ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ബ്രാൻഡിൻ്റെ ലൈറ്റ്സൊക്കെ നമ്മുടെ ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ സ്റ്റുഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പീറ്റർ മെക്കനിൻ, മറ്റി ഹപ്പൂജ, നമ്മുടെ പൊട്ടാറ്റോ ജെറ്റ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റി യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും ഈ ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അപ്പേർച്ചർ എന്നുള്ള ബ്രാൻഡിൻ്റെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതും അതുപോലെ വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ലൈറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പേർച്ചർ MC. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ലൈറ്റ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ. ഈ ഒരു ലൈറ്റിൻ്റെ പ്രൈസ് വരുന്നത് 10,990 റുപ്പീസ് ആണ്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ മെയിൻ കീ ഫീച്ചേഴ്സ് ഈ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഓരോ ഫീച്ചേഴ്സ് ഞാൻ വിശദമായിട്ട് പറയാം. എനി കളർ എനി ടൈം, ഇതാണ് MC ലൈറ്റിൻ്റെ ടാഗ് ലൈൻ. ഓക്കെ, ഈ ഒരു ഐറ്റം ഒന്ന് അൺബോക്സ് ചെയ്ത് ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. വാവ്, അടിപൊളി. ഈ ഒരു ലൈറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ കോമ്പാക്ട് സൈസ് തന്നെയാണ്. അതുപോലെ വെറും 130 grams ആണ് ഈ ലൈറ്റിൻ്റെ വെയിറ്റ് വരുന്നത്. ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഈ ഒരു ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലൈറ്റൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഒരു യൂസർ മാനുവല്, പിന്നെ നല്ലൊരു ക്യാരി പൗച്ചും ഈ ലൈറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുപോലെ ഡ്രസ്സിന് ഹുക്ക് ചെയ്യാനുള്ള ഒരു ക്ലിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് തീം വളരെ അട്രാക്റ്റീവ് ആണ്. ഇനി ഈ ബാഗിൽ എന്തൊക്കെയാണ് നോക്കാം. ഈ കാണുന്നത് ഇതിൻ്റെ ലൈറ്റ് ഡിഫ്യൂസറാണ്. സിലിക്കോൺ റബ്ബർ മെറ്റീരിയലാണിത്. ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ രണ്ട് 3M സ്റ്റിക്കേഴ്സ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റ് ചാർജ് ചെയ്യാനുള്ള ഒരു USB കേബിളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്രേഡഡ് കേബിളാണിത്. ഈ ഒരു കേബിൾ വഴി ലൈറ്റ് 1.5 മണിക്കൂർ കൊണ്ട് 0 to 100 ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു ലൈറ്റിൻ്റെ കൂടെ വരുന്നത്. ഇതൊരു RGB WW LED ലൈറ്റാണ്. അതായത് റെഡ് ഗ്രീൻ ബ്ലൂ LEDs കൂടാതെ വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡെഡിക്കേറ്റഡ് LEDs ഈ ലൈറ്റിനകത്തുണ്ട്. ഇത് CCT കൺട്രോൾഡ് LEDs ആണ്. അതായത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കളർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഈ LEDsന് സാധിക്കും. അതുപോലെ 96+ ആണ് ഇതിൻ്റെ CRI വാല്യൂ വരുന്നത്. ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 30 cm ഡിസ്റ്റൻസിൽ കിട്ടുന്ന ബ്രൈറ്റ്നസ് പറയുന്നത് 1100 lux ആണ്. 50 cm 400 lux, 100 cm 100 lux. സൈഡിലായിട്ട് ഓൺ ഓഫ് ബട്ടൺ കാണാം. ലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് നാവിഗേറ്റ് ചെയ്യാനുള്ള ഒരു വീല്, ഈ വീലിൽ തന്നെ പ്രസ്, പ്രസ് ആൻഡ് ഹോൾഡ് ഫീച്ചേഴ്സും എനേബിൾ ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് USB ചാർജിംഗ് പോർട്ട്. ലൈറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു നോൺ റിമൂവൽ ഡിഫ്യൂസറായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മോണോക്രോം LED പാനൽ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടും അപ്പേർച്ചറിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അതുപോലെ ബോഡി ബിൽഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കും മെറ്റലും കമ്പൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബോട്ടത്തിലായി ഒരു കോട്ടറിഞ്ച് ട്രൈപോഡ് മൗണ്ടും കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് കാണുന്നത് LED ലൈറ്റ്സ് കൂൾ ചെയ്യാനുള്ള എയർ വെൻസ് ആണ്. ഈ ഒരു കോമ്പാക്ട് ലൈറ്റിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ഇതൊരു വയർലെസ് ചാർജിങ് എനേബിൾഡ് ഡിവൈസും കൂടിയാണ്. നമ്മുടെ കയ്യിലുള്ള ഏതൊരു QI സർട്ടിഫൈഡ് ചാർജർ ഉപയോഗിച്ചും ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്തെടുക്കാം. ഈ ലൈറ്റിനകത്ത് 2600 mAh ലിത്തിയം പോളിമർ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ബ്രൈറ്റ്നെസ്സിനും 2 hours ബാറ്ററി ബാക്കപ്പാണ് ഈ ഡിവൈസിനുള്ളത്. നമുക്കൊരു പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്തുകൊണ്ടും ഈ ലൈറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 90 minutes കൊണ്ട് 0 to 100 ചാർജ് ചെയ്തെടുക്കാനും സാധിക്കും. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ഇതൊരു ബ്ലൂടൂത്ത് എനേബിൾഡ് ഡിവൈസും കൂടിയാണ്. അതായത് സൈഡസ് ലിങ്ക് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഈ ലൈറ്റ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ലൈറ്റിനകത്ത് തന്നെ ബ്ലൂടൂത്ത് മെഷ് നെറ്റ്വർക്ക് ചിപ്പും കൂടെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ഷനും മൾട്ടിപ്പിൾ MC ലൈറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള സിഗ്നൽ സ്ട്രെങ്ത് ഓരോ ലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്തും ഇൻക്രീസ് ചെയ്ത് വരും. അതുകൊണ്ട് എക്സ്റ്റേണൽ റൗട്ടർ ഉപയോഗിക്കാതെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് ഇൻക്രീസ് ചെയ്യാനും ഇതുവഴി സാധിക്കും. അറ്റ് എ ടൈം 100 MC ലൈറ്റ് വരെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. എന്തായാലും ഈ ഒരു ആപ്പിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പിന്നെ പുറകിലായിട്ട് രണ്ട് എഡ്ജസ്സിലും കാണുന്നത് മാഗ്നറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡഡ് മൗണ്ടിങ് ഓപ്ഷൻസ് ഈ ഒരു ലൈറ്റിനുണ്ട്. വളരെ ലൈറ്റ് വെയിറ്റും കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ മാഗ്നറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതൊരു സർഫേസിലും ഫിക്സ് ചെയ്യാൻ സാധിക്കും. വ്ളോഗേഴ്സിനെ സംബന്ധിച്ചോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് തന്നെയാണ്. ഹോട്ട് ഷൂ മൗണ്ട് ഉപയോഗിച്ച് ക്യാമറയുടെ മുകളിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആയി. പിന്നെ ലൈറ്റിൻ്റെ കൂടെ വരുന്ന ഡിഫ്യൂസർ ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് നമ്മുടെ ലൈറ്റിന്. ഇത് ഇട്ട് കഴിഞ്ഞാലും എല്ലാ ബട്ടൺസും ഈസിലി ആക്സസിബിൾ ആണ്. അതുപോലെ എയർ വെൻസിനൊക്കെ കട്ടൗട്ടും കൊടുത്തിട്ടുണ്ട്. ലൈറ്റൊന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് സി സി ടി മോഡിലേക്കാണ് പോകുന്നത്. അതായത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന വൈറ്റ് കളർ ലൈറ്റ് മോഡാണിത്. ഈ ലൈറ്റിനകത്ത് 3200 കെൽവിൻ തൊട്ട് 6500 കെൽവിൻ വരെ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതും 100 കെൽവിൻ്റെ ഇൻക്രിമെൻറ്റിലാണ് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. ഇതിൽ വളരെ പ്രിസൈസ് ആയിട്ട് ഓരോ യൂണിറ്റ് ഇൻക്രിമെൻറ്റിൽ നമുക്ക് ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ വീല് തന്നെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോഡിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡിഫോൾട്ടായിട്ട് സി സി ടി മോഡിലേക്കായിരിക്കും പോകുന്നത്. ഇതിൽ നെക്സ്റ്റ് മെനു വരുന്നത് വേർഷനാണ്. പിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റിൻ്റെ ഫേംവെയർ വേർഷൻ കാണാം. ഈ ഒരു ലൈറ്റിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിക്കോളും. നെക്സ്റ്റ് ഓപ്ഷനാണ് ബ്ലൂടൂത്ത്. ഓൾറെഡി ഏതെങ്കിലും ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെയറിംഗ് മോഡിലേക്ക് പോകും. നെക്സ്റ്റ് ആണ് കസ്റ്റം എഫക്ട്സ് മോഡ്. ഇതിനകത്ത് നമുക്ക് 10 ലൈറ്റിംഗ് ഇഫക്ട്സ് കസ്റ്റമൈസ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീല് പ്രസ് ചെയ്ത് പിടിച്ചാൽ മെയിൻ മെനുവിലേക്ക് വരും. ഈ ഒരു ലൈറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ലൈറ്റിംഗ് ഇഫക്ട്സ്. 9 ഇഫക്ട്സ് ആണ് ഈ ലൈറ്റിലുള്ളത്. പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിംഗ് ഇഫക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ വരും. ഞാൻ നേരത്തെ പറഞ്ഞ സൈഡസ് ലിങ്ക് എന്ന മൊബൈൽ ആപ്പ് വഴി ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ലൈറ്റിംഗ് ഇഫക്റ്റും കൺട്രോൾ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ലൈറ്റിംഗ് ഇഫക്ട്സ് ഉപയോഗിച്ച് നിങ്ങളുടെ വീഡിയോസ് ക്രിയേറ്റീവും ഇൻട്രസ്റ്റിംഗ് ആക്കാനും സാധിക്കും. സൈഡസ് ലിങ്ക് ആപ്പ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ലൈറ്റ് സെറ്റിംഗ്സ്, അതുപോലെ കളർ പ്രൊഫൈൽസ് എന്നിവ സീൻസ് ആയിട്ട് സേവ് ചെയ്യാനും സാധിക്കും. ആപ്പിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റ് ലൈറ്റ് സി സി ടി മോഡാണിത്. ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാം. വളരെ പ്രിസൈസ് ആയിട്ട് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ആപ്പ് കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റാണ്. ലൈറ്റ് ഇൻറ്റൻസിറ്റി റാപ്പിഡായിട്ട് തന്നെ ക്വാർട്ടർ, ഹാഫ്, ഫുൾ ഇൻറ്റൻസിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. 3200 കെൽവിൻ തൊട്ട് 6500 കെൽവിൻ വരെയാണ് കളർ ടെമ്പറേച്ചർ ഉള്ളത്. അത് തന്നെ 3200, 4000, 6500 ഡയറക്റ്റ് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത് തന്നെ ടച്ച് പാഡ് ഉപയോഗിച്ചും ഇൻറ്റൻസിറ്റിയും ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാം. ഡേ ലൈറ്റ്, ടങ്സൽ ലൈറ്റ് പോലുള്ള ടോണിലേക്ക് ഡയറക്റ്റ് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലൊക്കേഷനിലുള്ള ലൈറ്റ് സോഴ്സിൻ്റെ ടോൺ എം സി ലൈറ്റുമായിട്ട് മാച്ച് ചെയ്യാൻ നമുക്ക് ക്യാമറ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്തെടുക്കാനും സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. സാധാരണ ലൈറ്റ് മീറ്ററൊക്കെ ഉപയോഗിച്ച് ഇൻറ്റൻസിറ്റിയും ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്തിട്ടാണ് ലൈറ്റ്സൊക്കെ മാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. നോർമൽ വീഡിയോ ലൈറ്റ്സിലൊക്കെ കളർ ജെൽസ് ഉപയോഗിച്ചിട്ടാണ് ടോൺ മാറ്റാറ്. അപ്പോൾ അതുപോലുള്ള വാമറും കൂളറും ആയിട്ടുള്ള ജെൽസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് കളർ. ഹ്യൂ, സാച്ചുറേഷൻ, ഇൻറ്റൻസിറ്റി അഥവാ HSI വീൽ ഉപയോഗിച്ച് നമുക്ക് ഏതൊരു കളറും ഈ ഒരു ലൈറ്റിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും. ഈ വീലിൻ്റെ എക്സ്ട്രീം എഡ്ജിലാണ് ഹ്യൂ അഥവാ കളർ ഇരിക്കുന്നത്. എക്സ്ട്രീം എഡ്ജിലൂടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ 100% സാച്ചുറേഷനിലുള്ള കളേഴ്സ് നമുക്ക് ലഭിക്കും. വീലിൻ്റെ എഡ്ജിൽ നിന്ന് സെൻറ്ററിലേക്ക് ഡ്രാഗ് ചെയ്ത് കളറിൻ്റെ ഇൻറ്റൻസിറ്റി അഥവാ സാച്ചുറേഷൻ കുറയ്ക്കാം. ഇതന്നെ വീലല്ലാതെ സ്ലൈഡർ ഉപയോഗിച്ചും അഡ്ജസ്റ്റ് ചെയ്യാം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. കളറിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത്. ഹ്യൂവിൻ്റെ വാല്യൂ എപ്പോഴും നമ്മൾ ഡിഗ്രീസിലാണ് പറയാറ്. 0 അല്ലെങ്കിൽ 360 ഡിഗ്രി റെഡ്, 90 ഡിഗ്രി ആണെങ്കിൽ ഗ്രീൻ, 180 ബ്ലൂ, 270 പർപ്പിൾ. സാച്ചുറേഷനാണ് കളറിൻ്റെ ഇൻറ്റൻസിറ്റി. സാച്ചുറേഷൻ്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ കളർ വൈറ്റ് ആയിട്ട് മാറും. പിന്നീട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ, നമുക്ക് വേണ്ട കളർ ക്യാമറ ഉപയോഗിച്ച് സാമ്പിൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെയുള്ളതാണ് ഞാൻ നേരത്തെ കാണിച്ച ലൈറ്റിംഗ് ഇഫക്റ്റ്.
അത് ആപ്പ് വഴി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൺട്രോൾസ് കിട്ടും. ഇവിടെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ ഇഫക്റ്റിൻ്റെ ഫ്രീക്വൻസി അതായത് സ്പീഡും കൂടെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു, പാപ്പരാസി ഇഫക്റ്റ് ആണ്. കുറേ ക്യാമറാസ് ഫ്ലാഷ് ചെയ്യുന്ന പോലുള്ള ഇഫക്റ്റ് ആണ്. ഈ ലൈറ്റിൻ്റെ ടെമ്പറേച്ചറും സ്പീഡും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പാർട്ടി എന്നുള്ള ഇഫക്റ്റിൽ ഇതുപോലെ ആർ ജി ബി ലൈറ്റ്സ് ഗ്രാജുവലി സ്മൂത്തായിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെയുള്ളതാണ് കോപ്പ് കാർ. ഇതിൽ പോലീസ് ആംബുലൻസ് ലൈറ്റിൻ്റെ ഇഫക്ട്സ് കൊണ്ടുവരാൻ സാധിക്കും. അതിൽ റെഡ് ഓൺലി, ബ്ലൂ ഓൺലി, അതുപോലെ റെഡ് ബ്ലൂ വൈറ്റിൻ്റെ കോമ്പിനേഷനിലും ഇഫക്ട്സ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് ഫയർ എഫക്റ്റും അടിപൊളിയാണ്. ചെറിയ കാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലുള്ള ഇഫക്റ്റൊക്കെ ഈ ഒരു ലൈറ്റ് വെച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് പൾസിംഗ് ഇഫക്റ്റ്. ഇതിൽ ഏത് കളറും സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ടി വി വാച്ച് ചെയ്യുന്ന പോലുള്ള ഇഫക്റ്റ്, ഇടിമിന്നലിൻ്റെ ഇഫക്റ്റ്. ഇതിൽ നമുക്ക് ട്രിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് വേണ്ട സമയത്ത് ഇടിമിന്നൽ കൊണ്ടുവരാനും സാധിക്കും. ഫോൾട്ടി ബൾബ്. അടുത്തത് ഫയർ വർക്ക്സ് ഇഫക്റ്റ്. ഇതിനകത്ത് വൈറ്റ് കളറും സിംഗിൾ കളറും അതുപോലെ മൾട്ടി കളറും കൊടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ 9 ലൈറ്റിംഗ് ഇഫക്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ഇതുകൂടാതെ മാനുവലി നമുക്കൊരു ഇഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസാണ് ഈ ഒരു മാനുവൽ മോഡിലുള്ളത്. നമ്മൾ നേരത്തെ ക്യാമറ ഉപയോഗിച്ച് കളർ പിക്ക് ചെയ്ത പോലെ തന്നെ ഒരു ലൈറ്റിംഗ് ഇഫക്റ്റ് ക്യാപ്ചർ ചെയ്ത് അത് മിമിക്ക് ചെയ്യാനും സാധിക്കും. ഒരു ട്യൂബ്ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ്ങോ അതുപോലെ നമ്മുടെ കാറിൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സോ അതുപോലെ എന്തും നമുക്കിതുപോലെ ക്യാപ്ചർ ചെയ്ത് ഈ ഒരു MC ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ലൈറ്റ് സോഴ്സിൻ്റെ കളറ് ബ്രൈറ്റ്നെസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് ആ ഇഫക്ട്സ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിതൊരു വണ്ടർ ലൈറ്റ് ആണെന്ന് പറഞ്ഞ് വെറുതെ അല്ല, അത്രയും എൻഡ്ലെസ് ആയിട്ടുള്ള ഓപ്ഷൻസാണ് ഈ ലൈറ്റിലും ആപ്പിളായിട്ട് അപ്പേച്ചർ കൊടുത്തിരിക്കുന്നത്. ഈ അപ്പേച്ചർ MC ലൈറ്റ് നമുക്കൊരു കിറ്റായിട്ട് വാങ്ങിക്കാനും പറ്റും. ഇത് അപ്പേച്ചർ MC 4-lite ട്രാവൽ കിറ്റാണ്. ഇതൊരു ഹാർഡ് കേസ് ട്രാവൽ ബാഗ് മാത്രമല്ല വയർലെസ് ചാർജിങ് സ്റ്റേഷനും കൂടിയാണ്. 4 മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് ഡോക്സും 5V 2A രണ്ട് അഡീഷണൽ USB ചാർജിങ് പോർട്ടും ഇതിനകത്തുണ്ട്. കേസിൻ്റെ ബോട്ടത്തിലായി കൂളിങ്ങിനായിട്ടുള്ള ഫാൻ വെൻസും കാണാം. ഇതിൻ്റെ കൂടെ വരുന്ന 72W പവർ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ട് ഈ ലൈറ്റ്സ് ചാർജ് ചെയ്തെടുക്കാം. ഈ കിറ്റിൻ്റെ കൂടെ എസെൻഷ്യൽ ആക്സസറീസും കിട്ടുന്നുണ്ട്. പവർ അഡാപ്റ്റർ, USB ടൈപ്പ് സി കേബിൾ, രണ്ട് ബോൾ ഹെഡ് മൗണ്ട്, അതുപോലെ രണ്ട് ഡിഫ്യൂസർ. എനി നമ്പർ ഓഫ് ലൈറ്റ്സ് ആണെങ്കിലും സൈഡസ് ലിങ്ക് ആപ്പ് വഴി ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഈ ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് തന്നെയാണ് അപ്പേച്ചർ ലൈറ്റിനെ യുണീക്ക് ആക്കി മാറ്റുന്നത്. 4-lite കിറ്റ് കൂടാതെ 12-lite പ്രൊഡക്ഷൻ കിറ്റും അപ്പേച്ചർ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട ഈ പ്രൊഡക്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പേച്ചറിൻ്റെ MC ലൈറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ലൈറ്റ് വെച്ചിട്ട് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോയുടെ ബിഹൈൻഡ് ദ സീൻസിലേക്ക് പോകണമെങ്കിൽ ഇവിടെ കണ്ട മനസ്സിലാവും ഞാൻ ആകെ അപ്പേച്ചർ MC ലൈറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് മോണിറ്ററിൽ ഒരു ഫയറിൻ്റെ സീക്വൻസ് പ്ലേ ചെയ്തിട്ടാണ് ഈ ഷോട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു മോണിറ്റർ ഹാക്ക് വളരെ സിമ്പിളും എഫക്റ്റീവാണ്, നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഷോട്ടിൽ കീ ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന MC ആണ്. അഡീഷണൽ ആയിട്ട് ടോപ്പിൽ ഒരു ഫിൽ ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് മാസ്ക് ചെയ്തെടുക്കാനുള്ള ഗ്രീൻ സ്ക്രീൻ ആയിട്ടും നമുക്ക് മോണിറ്റർ യൂസ് ചെയ്യാം. പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്ന മോട്ടറൈസ്ഡ് ഡോളി ആൻഡ്രോ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഏകദേശം 5000 ഈ ഡോളിയുടെ പ്രൈസ് വരുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ള ക്യാമറ മൂവ്മെൻസിനും ഇതുപോലുള്ള പ്രൊഡക്റ്റ് ഷൂട്ടിനും ഈ ഒരു ഡോളി വളരെ യൂസ്ഫുൾ ആണ്. ഈ ഒരു ഡോളി എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും ഈ ഷൂട്ടിന് വേണ്ടി വാങ്ങിച്ചതാണ്. അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ എവിടെയും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അപ്പേച്ചറിൻ്റെ എല്ലാ ലൈറ്റ്സും ഡെമോ അതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ഒരു നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വാട്സാപ്പ് വഴി ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആസ് എ യൂട്യൂബർ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിക്കണം എന്ന് വിചാരിച്ച ഒരു പ്രൊഡക്റ്റായിരുന്നു അപ്പേച്ചറിൻ്റെ ലൈറ്റ്സ്. അപ്പേച്ചർ എന്നുള്ള ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതിൽ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ വൈകാതെ തന്നെ അവരുടെ ഒരുപാട് പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും അപ്ഡേറ്റ്സിനും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ടിക്ടോക്ക് ബൈ ഹരീഷ് എന്നാണ് പേജിൻ്റെ പേര്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കൂടെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടിക്ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ്.